നാല് പോളിമിറ്റിംഗ് വാൻ ലെസസും ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുക. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത്, മൈദ മുക്കാൽ കപ്പ്, കൊക്ക പൗഡർ രണ്ട് ടീസ്പൂണ്, ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണ്, അപ്പം സോഡ ഒരു നുള്ള്, ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളും. ഈ മിശ്രിതം പറഞ്ഞു തരാം, അതിൻ്റെ വീഡിയോസ് കാണണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നോക്കുക. പഞ്ചസാര അരക്കപ്പ് ചൂടാക്കി കാരമൽ സിറപ്പ്, അതിലേക്ക് നീലക്കടല, അണ്ടിപ്പരിപ്പ്, നട്ട്സ്, ഉള്ളതെന്തും ഇടാം. ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്ത് ചൂടാക്കുക. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അധികം പൊടിയാതെ തെറുതെറുതായി പൊടിക്കുക. ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. ശേഷം പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. ഇതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിളക്കി മൈദ മിക്സ് കുറേശ്ശെ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കുക. 50 മിനിറ്റ് കുക്കർ വിസിലില്ലാതെ വേവിക്കുക. നന്നായിട്ട് ഇളക്കുക.
ഒന്നും നശിച്ച് അപ്പം സോഡ കൂട്ടി കഴിഞ്ഞാൽ ഇത് പഞ്ചസാര സിറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ലെയർ ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ച സാധനം ഈ ഒരു ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. വിപ്പിംഗ് ക്രീം കടയിൽ വാങ്ങാൻ കിട്ടും. വിപ്പിംഗ് ക്രീം ഒരു കപ്പ് ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലടിക്കുക. അതിന് മുമ്പ് മിക്സി അരമണിക്കൂറെങ്കിലും മിക്സി അല്ല മിക്സിയുടെ ജാർ അരമണിക്കൂറെങ്കിലും ഫ്രീസിൽ വെക്കുക. മിക്സ്പെൻഡ് ചെയ്യുമ്പോൾ പഞ്ചസാര പൊടിച്ചത് 3 teaspoon ചേർക്കുക. അതിലേക്ക് 5 രൂപയുടെ ജ്യൂസ് ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ക്രീം ജ്യൂസ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടയാവും. അപ്പോൾ ഈ കേക്ക് ലെയറായി കട്ട് ചെയ്തതിന് ഞങ്ങൾ മുന്നേ ക്ലാസ്സിൽ കണ്ട പഞ്ചസാര സിറപ്പ് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. ഈ വിപ്പിംഗ് ക്രീം നല്ല വെള്ളമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ബൂസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ബൂസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു കുറച്ചൊരു കളറും മങ്ങി വരും. ഇതേപോലെ ഒരു കളറായി കിട്ടും. അല്ല ഇതൊരു വെള്ളയാ മതി വെച്ചാൽ വിപ്പിംഗ് ക്രീം മാത്രം പഞ്ചസാരം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഓരോ ലെയറിലും വെച്ച് ഇതുപോലെ വെച്ച് തേക്കുക. എല്ലാ ലെയറിലും ഫുള്ളായിട്ട് നമ്മളിത് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ നട്ട്സും ഇതൊക്കെ കൂട്ടിച്ചേർത്ത പഞ്ചസാരയെല്ലാം ചേർത്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഇതുപോലെ എല്ലായിടത്തും നമ്മൾ ലെയർ ലെയറായതുകൊണ്ട് എല്ലായിടത്തും ഇത് തേക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കട്ട് ചെയ്ത ഒരു കേക്കും കൂടി, അപ്പോൾ എത്ര കട്ട് ചെയ്ത കേക്കുണ്ടോ ആ കേക്ക് വെച്ചിട്ട് ലെയർ ലെയറായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പഞ്ചസാര സിറപ്പും ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ക്രീം വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കുക.
അപ്പോൾ എന്നിട്ട് ഇത് ഫുള്ളായതിനു ശേഷം നമ്മളിത് ഫ്രീസറിൽ കയറ്റി വെക്കുക. ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, സെറ്റ് ആവുന്നതായി. നമ്മൾ ഫ്രീസറിൽ നിന്ന് സാധനം വെച്ചു അത് ചെയ്യുമ്പോൾ അത് കേക്ക് നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് കോരിയെടുത്തിട്ട് നമ്മൾ വേറെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് മുകളിൽ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മുകളിൽ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ പുറത്ത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. അരക്കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 3 കഷ്ണം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് 3 കഷ്ണം ചോക്ലേറ്റ് ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്തിട്ട് നല്ല തിളപ്പിച്ച വെള്ളം ഉണ്ടാവില്ല, തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു പാത്രം ഇറക്കി വെക്കുക. ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരും, അതായത് ലൂസായിട്ട് വരും. അപ്പോൾ മറ്റത് ആകുമ്പോൾ കൂടുതലാവും. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് നമ്മളതിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ കഷ്ണം, അതുപോലെ ബട്ടറിൻ്റെ ഒരു ചെറിയ പീസും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ലൂസായി വരും. എന്നിട്ടത് ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ പറന്നു കൊടുക്കാം, എല്ലായിടത്തും എത്തും. അപ്പോൾ ഇതിങ്ങനെ ഒലിച്ച് ഇറങ്ങാതിരിക്കാനും വേണ്ടി, ഒലിച്ചിറങ്ങുമ്പോഴും നമുക്ക് ആ ചോക്ലേറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പുറത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കേൾക്കുന്നത്. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ്. കേക്കിന് മുകളിൽ വരുന്ന പേരറിയില്ല, ആ സാധനം എടുത്തിട്ട് അത് ആവശ്യമൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുകഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു കാണാൻ ഒരു രസമൊക്കെ ഉണ്ടാവും.